ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിൻസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു മഞ്ചൂരിയൻ റെസിപ്പിയുമായിട്ടാണ്. കടല വെച്ചാണ് ഞാൻ ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളക്കടല വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളക്കടല രാത്രി കുതിർത്തി വെച്ച് രാവിലെ എടുത്ത് കുക്കറിലിട്ട് വിശലടുപ്പിച്ചെടുത്ത വെള്ളക്കടലാണ്. ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഏകദേശം 250 വെള്ളക്കടല. അത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുങ്ങനെ അരിഞ്ഞു വെച്ച ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ഒരു ഉള്ളി ഉണ്ടാവും. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 30 ml ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് കോൺഫ്ലോർ എടുത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. പിന്നെ 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ മൈദയിലേക്കും അരിപ്പൊടിയിലേക്കെല്ലാം ആവശ്യമുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. കടലയിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചെടുത്ത് ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് എണ്ണയിലിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി തന്നെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ മൊത്തം പൊരിച്ചെടുക്കണം. ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. നല്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനാ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറുങ്ങനെ ആംലേറ്റിനെല്ലാം അരിയുന്ന പോലെ അരിഞ്ഞ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇത് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതെന്തായാലും എങ്ങനെ ചേർത്ത് കൊടുത്തുള്ളൂ. പെരുവും എല്ലാം വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ്. ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച്.
നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ഓണിയനും പെപ്സിക്കോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകി വരുന്ന വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ബോയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഇത് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം ഒന്ന് കുറുക്കി വരും. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലയുടെ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈയൊരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ദിവസവും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം സോസുകളൊന്ന് വറ്റി അതിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.